ഹായ് നമസ്കാരം. പാർട്ട് ടൈം ബിസിനസ്സിലൂടെ പ്രതിമാസം 100,000 രൂപയ്ക്ക് മുകളിൽ എങ്ങനെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച് വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. സോ ദാറ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷനിൽ ലഭിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലെത്തി. അവിടെ നിരവധി ഓൺലൈൻ ജോബിനെ കുറിച്ച്, ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ച്, എൻ്റെ കോഴ്സുകളെ കുറിച്ചും അനുബന്ധ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. മറക്കാതെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. 15 ഓൺലൈൻ ജോലികളുടെ വിവരങ്ങൾ അടങ്ങുന്ന എൻ്റെ പുസ്തകമായിട്ടുള്ള ഓൺലൈൻ ജോബ് മാസ്റ്റർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡിജിറ്റൽ സ്റ്റോറായ നെറ്റ്വാലെ .com നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. SLC+2 degree PG കഴിഞ്ഞ ആൾക്കാർക്ക് ഏറെ യൂസ്ഫുള്ളായിട്ടുള്ള 15 ജോലികൾ അടങ്ങിയിരിക്കുന്നു. ഓരോ ജോലികൾക്കിടയിലും QR കോഡ് കൊടുത്തിട്ടുണ്ട്. സ്കാൻ ചെയ്ത മലയാളത്തിലുള്ള എൻ്റെ വീഡിയോ കൂടി ലഭ്യമാകുന്നതാണ്. മാത്രമല്ല ഈ ഒരു പുസ്തകം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്കിടയിൽ ഒരു കൂപ്പൺ കോഡ് കൊടുത്തിട്ടുണ്ട്. അത് എൻ്റർ ചെയ്താൽ 50% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രതിമാസം 100,000 രൂപയ്ക്ക് മുകളിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ് മോഡൽസ് ഏതൊക്കെയാണ്? ആ ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞത് അഡ്വൈസർ എന്ന് പറഞ്ഞ ഒരു റാങ്ക് ആണ്. എന്ത് അഡ്വൈസർ എന്ന് ചോദ്യം ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 3-4 ടൈപ്പിലുള്ള അഡ്വൈസർമാരായിട്ട് മാറാൻ പറ്റും. അതായത് പാർട്ട് ടൈം ആയിട്ടുള്ള അഡ്വൈസേഴ്സ്. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, അത് PG-ക്കാണെങ്കിലും ഡിഗ്രിക്കാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള പോളിടെക്നിക് കോളേജുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ്, ഇനി +2 കഴിഞ്ഞ കുട്ടികൾക്ക്, +2 കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കുന്ന ആൾക്കാർക്ക് പോലും ട്രൈ ചെയ്യാൻ പറ്റും. മീൻസ് 18 വയസ്സ് കഴിഞ്ഞ് ഏതൊരാൾക്കും പാർട്ട് ടൈം ആയിട്ടുള്ള ഒരു ബിസിനസ് ഉള്ളത് നല്ല കാര്യം തന്നെയാണ്. നിലവിൽ നിങ്ങൾക്ക് ജോബ് ഉണ്ടെങ്കിലും അത് പാർട്ട് ടൈം ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. നിലവിൽ വേറെ ബിസിനസ് ഉണ്ടെങ്കിലും പാർട്ട് ടൈം ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. എന്താണെന്ന് പറഞ്ഞാൽ അഡ്വൈസിംഗ് ആണ് മെയിനായിട്ടുള്ള ജോബ്. അഡ്വൈസിംഗ് എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള അഡ്വൈസിംഗ് ഉണ്ട്. ഇതിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള അഡ്വൈസിംഗ് എന്ന് പറഞ്ഞത് ഇൻഷുറൻസ് ആണ്. മെഡിക്കൽ ഇൻഷുറൻസ്, അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്, ഇങ്ങനെയുള്ള കാര്യം. മ്യൂച്വൽ ഫണ്ട് അഡ്വൈസേഴ്സ് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസേഴ്സ്, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ്. ഇതിൽ എനിക്ക് ഒന്നുകൂടി താല്പര്യമുള്ളത് ഈ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. നമുക്കിടയിൽ നിരവധി ആൾക്കാർ ഓരോ ദിവസം ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ രാവിലെ മുതൽ കയറി വരുന്നത് കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാർ. അപ്പോൾ ഒരു ഐഡിയ പറയാം കേട്ടോ, ജസ്റ്റ് ഒരു ബാനർ, ജസ്റ്റ് ഒരു പിന്നെ ഒരു നോട്ടീസ് പോലത്തെ ഒരു സംഭവം അടിച്ചിട്ട് ഈ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ തൊട്ട് മുമ്പിൽ പോയിട്ട്, ചേട്ടാ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചികിത്സ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും, ചെറിയ എമൗണ്ടേ ഉള്ളൂ, 250 rupees ഉള്ളൂ ഒരു മാസം. അങ്ങനെ നമുക്ക് ഒരു ഇൻഷുറൻസിൻ്റെ ജസ്റ്റ് ഒരു ലീഫ്, നമുക്കൊരു ബ്രീഫ് ഉണ്ടാക്കിയിട്ട് പോലും നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ഈ ഹോസ്പിറ്റൽ ഏതെങ്കിലും വലിയ ഹോസ്പിറ്റൽസിൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു സൈഡിൽ, അതിൻ്റെ ഫ്രണ്ടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നാൽ പോലും നമുക്ക് നിരവധി കസ്റ്റമേഴ്സിനെ കളക്ട് ചെയ്യാൻ പറ്റും. ഒരു 10 ദിവസം അവിടെ നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടും. പലർക്കും അറിയുന്നില്ല എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്, എന്തൊക്കെ ബെനഫിറ്റ്സ് ഉണ്ട്, എത്ര പെർസെൻറ്റേജ് കിട്ടും. ഐ തിങ്ക് അറൗണ്ട് 25-35% ഒക്കെ കമ്മീഷൻസ് പല കമ്പനിയും കൊടുക്കുന്നത്. ഒരു 15-35% കമ്മീഷൻസ് കിട്ടുന്നത്. അവരെത്രയാണ് നമ്മുടെ ഇൻഷുറൻസ് എടുക്കുന്നത്? മീൻസ് ഒരു 50,000 ഇൻഷുറൻസ് നമുക്ക് എടുക്കുന്നുണ്ട് ഒരു വർഷത്തേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ, 50,000 രൂപയിൽ നിന്ന് നമുക്കൊരു 25% ഒക്കെ നമുക്ക് കിട്ടുന്നു വെച്ചാൽ നല്ലൊരു എമൗണ്ട് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടില്ലേ? വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഒരു 12,500 രൂപ നമുക്ക് കിട്ടി. ഇങ്ങനെ ഒരു 10 clients ഉണ്ടെങ്കിൽ എത്ര പൈസ കിട്ടി? മാത്രമല്ല ഇവർ ഇനി അടുത്ത വർഷം വീണ്ടും റവന്യൂ വീണ്ടും കിട്ടും. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞത് ഇമ്പോസിബിളായ കാര്യമാണ്. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിച്ചേക്കാം. അതുപോലുള്ള സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചെറുതാണെങ്കിൽ ചെറിയ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു വെക്കുന്നത് നല്ലതാണ്. ഇനി എല്ലാ ആൾക്കാരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വരുന്ന ദിവസങ്ങളാണ്. മനസ്സിലാക്കിയിട്ട് വരുമ്പോൾ ആൾക്കാർ എല്ലാ പോളിസീസ് എടുത്തു തുടങ്ങും. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്, ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ കേസ് വരുമ്പോൾ നിങ്ങൾ പൈസ കൊടുക്കണ്ടേ? ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എത്ര ചിലവാകും? ഡോക്ടേഴ്സിൻ്റെ ഫീസ് കൊടുക്കണം, ആ സാധനങ്ങൾ വാങ്ങിക്കണം. ഇവിടെ ഒരു അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അതിന് വേറെ പൈസ, കുറേ എമൗണ്ട് ആവും, ചിലവാകും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്ലെയിം എടുത്തു കഴിഞ്ഞാൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് IRDA തോന്നും പുതിയൊരു റൂള് കൊണ്ടുവരാൻ പോകുന്നു. ഇനി കൊണ്ടുവന്നത് എനിക്കറിയില്ല, കൊണ്ടുവരാൻ പോകുന്നു. അതായത് ഇനി മുതൽ എല്ലാ ഇൻഷുറൻസ് കമ്പനികളും ക്യാഷ്ലെസ് ആയിരിക്കും. ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ഏത് ഇൻഷുറൻസ് കമ്പനി എടുത്താലും. അവർ ടൈപ്പ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് അവർ പേഴ്സണലായിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്, അവരെ കമ്പനി വൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ എല്ലാ ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനികൾ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അതായത് നമ്മൾ ബില്ല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് പിന്നീട് പേയ്മെൻറ്റ് തരുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റം അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു ലെവലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ നമുക്കവിടെയുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇൻഷുറൻസുകൾ വളരെ സുഖമായിട്ട് നമുക്ക് വിൽക്കാൻ സാധിക്കുമെന്നാണ്. ഇനി ഇത് മാത്രമല്ല, ഇതിൻ്റെ തൊട്ടുകൂടെ വരുന്ന ഞാൻ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട് അഡ്വൈസർ, ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസർ, ഇങ്ങനെ പലതരത്തിലുള്ള സംഭവം ചെയ്യുക. ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക, ഹെൽത്ത് ഇൻഷുറൻസിൽ ഫോക്കസ് ചെയ്തോളൂ. തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അതിനകത്ത് ഒരുപാട് താല്പര്യമുള്ള മേഖലയാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് എന്ന് പറഞ്ഞത് മനുഷ്യൻ്റെ വെൽത്താണ്. ഏതൊരാളുടെയും ഹെൽത്ത് ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ട്? ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓരോ ജനങ്ങൾക്കിടയിലും പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട്. ഏത് ലെവലിലുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇൻഷുറൻസിനെ കുറിച്ചിട്ട് സ്വയം നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാർക്ക് നിങ്ങൾക്കത് ഷെയർ ചെയ്യാനും ഒക്കെ സാധിക്കും. പിന്നെ ഈ പറഞ്ഞ ഹോസ്പിറ്റലിന് മുമ്പിൽ പോയി നിൽക്കണം
എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത്തരത്തിൽ വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു. അതിനേക്കാൾ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലകത്ത് ഒരു സ്റ്റാറ്റസ് ഇട്ടാൽ പോലും ആൾക്കാർ, നിരവധി ആൾക്കാർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. എനിക്ക് തോന്നുന്നു ഞാൻ ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പോളിസി എടുത്തില്ല, ആരെങ്കിലും ഹെൽത്ത് അഡ്വൈസേഴ്സ് ഉണ്ടെങ്കിൽ എന്നൊന്ന് കോൺടാക്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാനൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരാളും എന്നെ കോൺടാക്ട് ചെയ്തില്ല എന്നാണ് സത്യാവസ്ഥ. മീൻസ് അത്ര ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻറ്റുമാർ വളരെ കുറവാണ്. ആരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാറില്ല, അത്തരത്തിലുള്ള ഏജൻസി എടുക്കാറില്ല. എല്ലാവരും എടുക്കുന്ന ഈ ലൈഫ് ഇൻഷുറൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലേക്കാണ് ഇനി ആൾക്കാർ ഉറ്റുനോക്കുന്നത്. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ട് മാർഗ്ഗം തന്നെ ചെയ്യും. പ്രതിമാസം 100,000 രൂപ എന്നല്ല, 2, 3, 4, 5, 10 ലക്ഷം രൂപയ്ക്ക് മേളിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം. ഒരു ക്ലൈൻറ്റ് ബേസ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ റെക്കറിംഗ് ആയിട്ട് അവരിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടുന്നത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ എല്ലാ കമ്പനികളും, ഇത്രയും വലിയൊരു കമ്പനികളിലും നമ്മൾ വർക്ക് ചെയ്തിട്ട് കൂടുതൽ പോളിസീസ് ആ കമ്പനീസിന് എടുത്തു കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഒരുപാട് കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അതൊക്കെ നമ്മൾ ഒരു ടാർഗറ്റുകളൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിൽ കൂടുതൽ കൂടുതൽ വരുമാനത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും അത് നമ്മളെ ജീവിതത്തിൽ തന്നെ ഒരു പെർമനൻ്റ് ഒരു ജോബ് എന്ന ലെവലിലേക്ക് എത്തിപ്പെടുത്തുകയും ചെയ്യും. ഈ അഡ്വൈസേഴ്സ് എന്ന് പറഞ്ഞത് ഒരു സാധാരണ ഒരു ജോബായിട്ട് കാണണ്ട, അതൊരു പ്രൊഫഷണൽ ജോബാണ്. സാധാരണ എന്തൊരു ജോലി എടുക്കുന്നതിനേക്കാൾ കൂടുതലും നല്ലൊരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ്. മാത്രമല്ല ഇൻ കേസ് നമ്മളെ അഡ്വൈസറായിട്ട് ഇങ്ങനെ തുടരുകയാണ്, പെട്ടെന്ന് വേറെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസസ് വന്ന് വേറെ എന്തെങ്കിലും ഒരു കാര്യം വന്ന് നമുക്ക് പെട്ടെന്ന് അതിലേക്ക് സ്വിച്ച് ചെയ്ത് പോവുകയും ചെയ്യാം, ഒപ്പം അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഇത് സെല്ല് ചെയ്യുകയും ചെയ്യാം. ഉദാഹരണം, നമ്മളൊരു ഷോപ്പിൽ നമുക്കൊരു ഓഫീസിൽ ഒരു ജോലി കിട്ടുകയാണ്, നമ്മളവിടെ ഒരു മാനേജറായിട്ട് പോസ്റ്റ് കിട്ടുകയാണ്. അപ്പോൾ മാനേജറായിട്ട് നമ്മളവിടെ തുടരുന്നു. മാനേജറായി തുടരുമ്പോൾ നമ്മളെ എംപ്ലോയീസിൽ 100 ആൾക്കാരുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, പതിയെ പതിയെ ഇവരുമായിട്ട് എല്ലാവരും സൗഹൃദമായി കഴിയുമ്പോൾ ഇവരോട് ആ ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമുണ്ടോ, ഇതെങ്ങനെ സംഭവത്തെ എങ്ങനെ ബെനിഫിറ്റ് ഉണ്ട്, അവർക്ക് തന്നെ നമുക്ക് ഷെയർ ചെയ്തിട്ട് അവർക്ക് തന്നെ നമുക്ക് കൊടുക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും, ഓരോരാൾക്കും. അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ കോളീഗ്സ്, മറ്റുള്ള ആൾക്കാർ എല്ലാവരെയും നമുക്ക് ഇതിലൊരു കസ്റ്റമേഴ്സ് ഉണ്ടാക്കി, കസ്റ്റമർ ബേസ് ഉണ്ടാക്കിയിട്ട് ഇവർക്ക് പ്രോപ്പറായിട്ട് സപ്പോർട്ട് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് പോകും. ഒരു കസ്റ്റമർ നിന്ന് മറ്റൊരു കസ്റ്റമറിലേക്ക് നമ്മളെ അവർ തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അത്രയും ക്വാളിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാനും പറ്റുന്ന ഒരു മികച്ച ഒരു ഇൻഡസ്ട്രിയാണ് ഈ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരും ഈ ഒരു ജോബ് സാധ്യതയെക്കുറിച്ച്, ഈ ഒരു ബിസിനസ് ഐഡിയയെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക. ഹെൽത്ത് അഡ്വൈസേഴ്സിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇങ്ങനെ ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് തരുന്ന കുറച്ച് കമ്പനികളുടെ ഡാറ്റ ഞാൻ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് ഒരു 15-35% പിന്നെ കമ്മീഷൻസ് കിട്ടുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ടോപ്പ് എൻഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഒരു ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. അതായത് നിങ്ങളിപ്പോൾ ഒരു ഇൻഷുറൻസ് ഏജൻ്റാണ്, നിങ്ങളുടെ ലൊക്കേഷൻ ഉദാഹരണം കാലിക്കറ്റ് നടക്കാവാണെന്ന് വിചാരിക്കാം. അപ്പോൾ കാലിക്കറ്റ് നടക്കാവിലുള്ള ഒരു ഏജൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്കും നിങ്ങളുടെ ബന്ധങ്ങളും കാലിക്കറ്റ് നടക്കാവെങ്കിൽ നടക്കാവ് ബേസ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽസ് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് ആ ഹോസ്പിറ്റൽസിലെ എല്ലാ ഹോസ്പിറ്റലും ടൈപ്പുള്ള, അതായത് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ടൈപ്പുള്ള ഇൻഷുറൻസ് കമ്പനി ഏതാണെന്ന് ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കുക. അപ്പോൾ ആ കമ്പനിയെ കിട്ടും. ദെൻ ആ കമ്പനിയുടെ ഏജൻ്റ് ആവുകയാണെങ്കിൽ ബെസ്റ്റ് ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലും നിങ്ങളുടെ ഇനീഷ്യലുള്ള നിങ്ങളുടെ നെറ്റ്വർക്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ബിസിനസ് ഗ്രാബ് ചെയ്യാൻ പറ്റും. കാരണം അവരോടൊക്കെ പറയുക, നമ്മൾ ഇന്ന ഹോസ്പിറ്റലുണ്ട്, ഇന്ന ഹോസ്പിറ്റലുണ്ട്, ഇന്ന ഹോസ്പിറ്റൽ അവിടെ ഉണ്ട്, എല്ലാ ഹോസ്പിറ്റലും ക്യാഷ്ലെസ് ട്രീറ്റ്മെൻ്റ് ആണ്, ഒന്നും ഒരു പൈസ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങളുടെ കാർഡ് മാത്രം കാണിച്ചാൽ മതിയാവും എന്ന ഒരു ലെവലിലേക്ക് നമുക്ക് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കണക്റ്റഡ് ആയിരിക്കണം. അതർവൈസ് പലരും പല കമ്പനികളുടെ സംഭവങ്ങൾ കണ്ടിട്ട് ഇൻഷുറൻസ് അഡ്വൈസറാവും. പക്ഷേ അഡ്വൈസറായിട്ട് തൻ്റെ സുഹൃത്തിനോട് സംഭവം പറയുമ്പോൾ സുഹൃത്ത് ചോദിക്കുകയാണ്, ആ ഇന്ന് നടക്കാവിൽ ഇന്ന ഹോസ്പിറ്റലിലുണ്ടോ, ഹോസ്പിറ്റലിൽ നമുക്ക് ക്യാഷ്ലെസ് കിട്ടുമോ, പറഞ്ഞു അതില്ല അതില്ല, നിങ്ങൾ ബില്ലൊക്കെ സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ഉണ്ടാക്കും. ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ബിൽഡ് ചെയ്യും. അതുകൊണ്ട് ഇത്തരത്തിൽ നിങ്ങളുടെ നെറ്റ്വർക്കുള്ള ഹോസ്പിറ്റൽ ക്യാഷ്ലെസ് നെറ്റ് സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആ നെറ്റ്വർക്കുള്ള ഇൻഷുറൻസ് കമ്പനിയെ മാത്രം നിങ്ങൾ കണക്ട് ചെയ്തിട്ട് അവരുടെ ഏജൻറ്റായിട്ട് വർക്ക് ചെയ്താൽ കൂടുതലായിട്ടുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നുവെന്ന് യാതൊരു തർക്കമില്ല. സോ ദാറ്റ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടാവും വിചാരിക്കുന്നു. പ്രതിമാസം 100,000 മേളിൽ വരുമാനം ഉണ്ടാക്കാനുള്ള ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസർ എല്ലാവരും ആവുക, എല്ലാവരും മികച്ച വരുമാനം ഉണ്ടാക്കുക. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എടുത്ത് ഇഷ്ടമായ ലൈക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് കോളേജ് എല്ലാവർക്കും ഷെയർ ചെയ്ത് അവരും കൂടി ഇത്തരത്തിൽ വരുമാനം ഉണ്ടാക്കാൻ പ്രാപ്തരാക്കുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് വിനീഷ് ഷോഡി സൈനിങ് ഓഫ്. ബൈ ബൈ.